നമസ്കാരം. അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും, എന്നിട്ടൊരു കണ്ണീർ ഷോയും പരാതി കൊടുക്കലുമുണ്ട്. ചില സ്ത്രീകളുടെ കാര്യമാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചു. എന്താണ് ഈ സംഗതിയെന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. സ്ത്രീത്വം എന്ന ഒന്നുണ്ടെങ്കിൽ പുരുഷത്വം എന്നതുമുണ്ട്. ഇതിപ്പോൾ സ്ത്രീത്വം മൃദുവും പുരുഷത്വം മൃഗീയവുമാണ് എന്ന് തോന്നിപ്പോകും നമ്മുടെ നിയമത്തിൻ്റെ കണ്ണിൽ. എല്ലാവർക്കും തുല്യനീതി എന്ന പരസ്യവാചകമുള്ള ഈ നാട്ടിൽ സ്ത്രീത്വം എന്ന് പറയുന്ന സാങ്കല്പിക സംഭവം അപമാനിക്കപ്പെടുന്നത് കുറ്റകരമാണെങ്കിൽ പുരുഷത്വം അപമാനിക്കപ്പെടുന്നതും കുറ്റകരമാണല്ലോ. ഞാൻ പറയാൻ തുടങ്ങിയതിന് ഒരു ആമുഖമായി പറഞ്ഞതാണിത്. എങ്കിലും ഒരു ഉദാഹരണം പറയാം. മുകേഷും ബാലചന്ദ്രമേനോനും ഇടവേള ബാബുവും കലാഭവൻ മണിയും ജാഫർ ഇടുക്കിയും അടക്കമുള്ള നടന്മാർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച സ്ത്രീ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് ആരോപണ വിധേയരായവർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനു തടയിടാൻ ഇവിടെ നിയമമില്ല. പക്ഷേ ഇവളെക്കുറിച്ച് ഏതെങ്കിലും ഒരു പുരുഷൻ എന്തെങ്കിലും പറഞ്ഞാലോ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കേസ് വരും. എന്തായാലും നടൻ ബാലയെയും മാനേജരെയും ഇന്ന് പുലർച്ചെ കടവന്ത്ര പോലീസ് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മുൻ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അറസ്റ്റിനു കാരണം. പക്ഷേ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല. കൊലപാതക കുറ്റമൊന്നുമല്ലല്ലോ. നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തിയാൽ പോരായിരുന്നു. എന്തായാലും കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് ബാലയുടെ അഭിഭാഷക പറയുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ് ബാലയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് IPC 354, വിവാഹമോചന കരാർ ലംഘിച്ചതിന് IPC 406, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ 75 എന്നീ വകുപ്പുകളാണ് ബാലയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബാലയും മുൻഭാര്യയും ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒരൊറ്റ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം നാലാൾ അറിയുന്ന ഗായികയും ബാലയുടെ ഭാര്യയുമായ സ്ത്രീയുടെ പേര് പറയാൻ നിർവാഹമില്ല. എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ആ പേര് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഞാൻ അകത്തു പോകും. അതുകൊണ്ട് ആ കളി വേണ്ട. ബാലയും ഈ മുൻഭാര്യയും ഭാര്യയുടെ അനുജത്തിയും തമ്മിൽ ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോരാട്ടം നടക്കാറുണ്ട്. ആളുകൾ ഇതുകൊണ്ട് രസിക്കാറുമുണ്ട്. ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ ഇതൊക്കെ വിറ്റ് കാശാക്കാറുമുണ്ട്. മകളെ കാണാൻ അനുവദിക്കണമെന്നാണ് വിവാഹമോചന കരാറിൽ ഉണ്ടായിരുന്നത് എന്നും എന്നാൽ മുൻ ഭാര്യ അതിന് തയ്യാറാകുന്നില്ലെന്നുമായിരുന്നു ബാലയുടെ ആരോപണം. ഇതിനൊക്കെയുള്ള മറുപടി മുൻ ഭാര്യയും അനുജത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ശാരീരികമായും മാനസികമായും ബാല അത്രയേറെ ദ്രോഹിച്ചതുകൊണ്ടാണ് ബന്ധം വേർപിരിഞ്ഞത് എന്നാണ് മുൻ ഭാര്യയുടെ വാദം. ബാലയുടെ ചെയ്തികളെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. പലപ്പോഴും സമനില വിട്ടതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. പക്ഷേ മുൻ ഭാര്യ അങ്ങനെയല്ല. മാനസികമായും ശാരീരികമായും ബാലയിൽ നിന്ന് ഒരുപാട് പീഡനം സഹിച്ചവളാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ചെളിവാരിയെറിയൽ? അപ്പോൾ തന്നെ നിയമപരമായി നീങ്ങിയാൽ പോരായിരുന്നോ? ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, മകളെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ലെന്ന് ബാല ആരോപിച്ചിരുന്നു. ഇതിനെതിരെ മകൾ തന്നെ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്ത് വന്നിരുന്നു. ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആ കുട്ടി ഉന്നയിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആ കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്തു എന്ന് കരുതാൻ വയ്യ. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഉത്തരവാദി രക്ഷിതാവാണ്. ബാലയുടെ മുൻ ഭാര്യയാണ് കുട്ടിയുടെ രക്ഷിതാവ് ഇപ്പോൾ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പരാതിപ്പെടുന്നതിലെ ന്യായം അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനിടെ പരാതിക്കാരിക്ക് ആശങ്കയും രക്തസമ്മർദ്ദവും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്രേ. ഈ പറയുന്ന പരാതിക്കാരിയെ സ്ട്രെച്ചറിൽ കിടത്തി ഉന്തിത്തള്ളി ആശുപത്രിയുടെ ഇടനാഴിയിലൂടെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ കാണിച്ചിരുന്നു. വെറുമൊരു കുടുംബവഴക്ക്. അത് വിവാഹമോചനത്തിലെത്തി. അത് കഴിഞ്ഞു പിന്നെയും ചെളിവാരി എറിഞ്ഞ് സ്വയം അപഹാസ്യരായി. ഞാൻ പറഞ്ഞല്ലോ, ബാല പലപ്പോഴും നിലവിട്ട തരത്തിലാണ് പെരുമാറുന്നത്. ഇവർ രണ്ടുപേർക്കും പിന്നീട് മറ്റു പങ്കാളികളുണ്ടായി. ബാല വിവാഹം കഴിച്ചിട്ട് വേർപിരിഞ്ഞു. പരാതിക്കാരിയായ മുൻ ഭാര്യയ്ക്ക് ലിവിംഗ് ടുഗദർ, രണ്ടും പിരിഞ്ഞു. അപ്രതീക്ഷിതമായി കിട്ടുന്ന പ്രശസ്തിയും പണവും മനുഷ്യരെ എത്രമാത്രം മാറ്റിമറിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാൽ സ്ത്രീവിരോധി എന്നു കരുതി പറയാതിരിക്കാൻ പറ്റുമോ? എന്തായാലും ഇവരെപ്പോലെയുള്ളവർ ഇവിടെ വേണം. കാരണം ഒരുപാട് മാധ്യമങ്ങളും അതിലൂടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും ഇവിടെയുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണ് ബാലയും മുൻ ഭാര്യയും ഇത്തരം സംഭവങ്ങളുമൊക്കെ. നടൻ ബൈജു വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് ഇന്നലെ രാത്രി വെള്ളയമ്പലത്ത് അപകടമുണ്ടാക്കി പോലും. അങ്ങനെ കുറേ മാധ്യമങ്ങൾക്ക് ഇന്ന് വയറ് നിറയ്ക്കാനുള്ളതായി. ബൈജുവിനും ബാലയ്ക്കും ബാലയുടെ മുൻ ഭാര്യയ്ക്കും ഇതുപോലെയുള്ള മറ്റുള്ളവർക്കും നല്ല ബുദ്ധി തോന്നരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം.